ഇറ്റലിയിലെ ബുദ്രിയോ പട്ടണത്തിൽ 1847 ഫെബ്രുവരി 13-നാണ് ബാർബേരിയ കുടുംബത്തിൽ ക്ലേലിയ ജനിച്ചത്. തികഞ്ഞ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ അമ്മ വിശുദ്ധ ക്ലേലിയ ജനിച്ച ദിവസം തന്നെ മാമോദിസം മുക്കി. പരിശുദ്ധാത്മാവിനെ തന്റെ മകൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാനായിരുന്നു അത് ചെയ്തത്. വിശുദ്ധയുടെ 7-ാം വയസ്സിൽ തന്റെ പിതാവ് സ്വർഗലോകം പ്രാപിച്ചു. പിന്നീട് പള്ളിയുടെ അടുത്തുള്ള അങ്കിളിന്റെ വീട്ടിലായിരുന്നു താമസം. അതോടുകൂടി വിശുദ്ധ പള്ളിയുമായി കൂടുതൽ അടുത്തു. ആദ്യ കുർബാന സ്വീകരണം മുതൽ അസാധാരണമായ പല ദൈവാനുഭവങ്ങളും വിശുദ്ധയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവയായിരുന്ന ബാലികയായ ക്ലേരിയയെ വികാരി അച്ഛൻ മത അധ്യാപികയായി നിയോഗിച്ചു. ഏവരെയും വിസ്മയപ്പെടുത്തി വിശുദ്ധ ഈ കൃത്യനിർവഹണം നിർവഹിച്ചു. 22-ാം വയസ്സിൽ ക്ലേലിയ മദർ ക്ലേലിയായി മാറി. ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസ തപസ്താരികയായിരുന്നു ക്ലേലിയ. 23-ാം വയസ്സിൽ അസുഖം പ്രാപിച്ചു വിശുദ്ധ സ്വർഗലോകം പ്രാപിച്ചു. മരണസമയത്ത് വിശുദ്ധ അവസാനമായി പറഞ്ഞ വാക്കുകളായിരുന്നു ഐ ആം ഗോയിങ് ടു ഹെവൻ. മരിച്ചതിനു ശേഷവും വിശുദ്ധയുടെ കഥ അവസാനിച്ചില്ല. പുതിയ കഥകൾക്ക് തുടക്കമായി. വിശുദ്ധ സ്ഥാപിച്ച പള്ളികളിലും മറ്റും പ്രാർത്ഥനാ സമയങ്ങളിൽ വിശുദ്ധയുടെ ശബ്ദം ഉയരുന്നതായി അനുഭവപ്പെട്ടു. നമ്മുടെ വടക്കാഞ്ചേരിമഠത്തിലും ഇത് അനുഭവപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഭയുടെ ഭാഗമായി ക്ലേലിയ വിദ്യാലയത്തിൽ പഠിക്കുന്നതിന് ഞാൻ ഈ വേളയിൽ അഭിമാനം കൊള്ളുന്നു. വിശുദ്ധ ക്ലേലിയയുടെ ജീവിതം നന്മ നിറഞ്ഞ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ നമ്മളെല്ലാവരിലും ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നു. ഈ സുദിനത്തിൽ നമുക്ക് എല്ലാവർക്കും വിശുദ്ധയെ പിന്തുടരാം. നന്ദി, നമസ്കാരം.